ക്ഷേത്രോത്സവങ്ങളും സനാതന ഉത്സവങ്ങളും ധൂർത്താണ് എന്ന് പറയുന്നവർ ഇതൊന്ന് കേൾക്കുക. ഗണേശോത്സവം, ജന്മാഷ്ടമി, രക്ഷാബന്ധൻ ഇതൊക്കെ വെറും ആഘോഷങ്ങൾ മാത്രമായ ഉത്സവങ്ങളല്ല, വിപണിയെ ശക്തിപ്പെടുത്തുന്ന ആഘോഷ ഉത്സവങ്ങളാണ്. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് നടന്നത് 25,000 കോടിയുടെ വ്യാപാരം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ പറഞ്ഞത് എത്രമാത്രം സത്യമാണ് എന്ന് മനസ്സിലാക്കാം. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 25,000 കോടിയുടെ വിൽപ്പന എന്ന റിപ്പോർട്ട്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് എന്നും ഇന്ത്യൻ വ്യാപാരികൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരസിക്കുന്നുവെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പറയുന്നു. ഗണേശ് ചതുർത്ഥി ദിനങ്ങളിൽ കാര്യമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ്, തമിഴ്നാട്, ഗോവ ഈ സംസ്ഥാനങ്ങളിലൊക്കെ വിനായക ചതുർത്ഥി പോലുള്ള ഉത്സവവേളയിൽ വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പന്തലുകൾക്കായി ചെലവഴിക്കുന്ന പണത്തിന് പുറമെ ഗണേശ വിഗ്രഹങ്ങൾ പോലുള്ള വിശാലമായ വ്യവസായങ്ങളും പ്രാദേശിക ബിസിനസ്സുകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ മാത്രം 500 കോടിയിലധികം ബിസിനസ്സ് നടക്കുന്നുണ്ട്. അതുകൂടാതെ പൂക്കൾ, മാലകൾ, പഴങ്ങൾ, നാളികേരം, ധൂപവർഗ്ഗങ്ങൾ, അതായത് പുകയ്ക്കാൻ ആവശ്യമായ സംഗതികൾ, ചടങ്ങുകൾക്ക് ആവശ്യമായ മറ്റൊട്ടേറെ വസ്തുക്കളുണ്ട്. ഇതെല്ലാം 500 കോടി രൂപയ്ക്ക് മേൽ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. നമുക്കറിയാം ഏറെക്കുറെ അതെല്ലാം ശരിയുമാണ്. ഭക്ഷണവും മധുരപലഹാരങ്ങളും ഒക്കെ പ്രധാനമായും ഗണപതി ചതുർത്ഥിയുമായിട്ട്, ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മധുരപലഹാരമായ മോദകത്തിന് വലിയ ഡിമാൻഡാണുള്ളത്. അതുപോലെ തന്നെ സ്വീറ്റ് ഷോപ്പുകളിലും ഹോം ബേസ്ഡ് ബിസിനസ്സുകളിലും ഒക്കെ വിൽപ്പന 2,000 കോടിയിലധികം വർദ്ധിച്ചതും ഈ ഒരു അവസരത്തിലാണ്. കൂടാതെ കാറ്ററിംഗ്, ലഘുഭക്ഷണ വിതരണം ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അതിലൂടെ 3,000 കോടിയോളം രൂപയുടെ ബിസിനസ്സുകൾ നടക്കുന്നു. 20 ലക്ഷം ഗണേശ പന്തലുകൾ രാജ്യത്തൊട്ടാകെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. മഹാരാഷ്ട്രയിൽ മാത്രം 7 ലക്ഷത്തിലധികം പന്തലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആന്ധ്ര, തെലങ്കാന, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 2 ലക്ഷം വീതവും പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എത്രമാത്രം വലുതാണ് ഈ പന്തലുകളുടെ ഒരു വരുമാനം എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ കണക്കിൽ മാത്രം ബിസിനസ് 10,000 കോടി കടന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഗണേശ ചതുർത്ഥിക്ക് ഗണേശ വിഗ്രഹ വിൽപ്പനയാണ് ധാരാളം, അതായത് 10 മടങ്ങോളം വർധനയുണ്ടായ മറ്റൊരു മേഖല. ഇത് സെപ്റ്റോയുടെ റിപ്പോർട്ടാണ്. സെപ്റ്റോയുടെ വിൽപ്പന കണക്കുകൾ പ്രകാരം റെഡിമെയ്ഡ് മോദകങ്ങൾ മണിക്കൂറിൽ 1,500 എണ്ണം വരെ വിറ്റുപോയി എന്നാണ് പറയുന്നത്. മോദക വിൽപ്പനയിൽ മുംബൈയാണ് മുന്നിൽ. നമുക്കറിയാം അവിടെയാണ് ഗണേശോത്സവത്തിന് മറ്റ് സംസ്ഥാനങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ പ്രസക്തി ഉള്ളത്. ബംഗളൂരുവിൽ പേടകളും ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ലഡുവുമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത്. മറ്റൊന്ന്, ഇതിനു മുൻപ് നടന്ന ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നേടിത്തന്നത് 25,000 കോടിയുടെ നേട്ട. സനാതന സംസ്കാരത്തിന്റെ ഭാഗമായ ഉത്സവങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് അന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ജന്മാഷ്ടമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നത് വലിയ ബിസിനസ് നേട്ടമെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അവർ ഇത്തരത്തിലുള്ള സനാതന ഉത്സവങ്ങൾ നടക്കുമ്പോൾ നടത്തുന്ന കണക്കെടുപ്പ് അനുസരിച്ച് ഇത്തരം ഉത്സവങ്ങൾ രാജ്യത്തിന് നേടിത്തരുന്നത് വലിയ കോടികളുടെ ബിസിനസ്സാണ്. വർഷത്തിലെ ഏറ്റവും വാണിജ്യപരവും സജീവവുമായ സമയമായിരുന്നു ജന്മാഷ്ടമി എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഈ വേളയിലും, അതായത് ജന്മാഷ്ടമി വേളയിലും, പൂക്കൾ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ, വെണ്ണ, ഡേറ്റ്സ്, അതുപോലെ ദേവതകളുടെ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ഉപവാസ പലഹാരങ്ങൾ, പാല്, തൈര്, ഇതിലൊക്കെ ഒരുപാട് വലിയ രീതിയിലുള്ള വിൽപ്പന നടന്നതായിട്ടാണ് അവർ ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. സനാതന സംസ്കാരത്തിന്റെ ഭാഗമായ ജന്മാഷ്ടമി പോലുള്ള ഉത്സവങ്ങൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്ത് ഒന്നാകെ ഇത് വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ഗംഭീര ആഘോഷങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാണിജ്യപരമായി ഏറെ നേട്ടമുണ്ടായതും ആ സംസ്ഥാനങ്ങളിൽ തന്നെയാണ്. അതിനു മുൻപ് നടന്ന ഉത്സവമാണ് രക്ഷാബന്ധൻ. രക്ഷാബന്ധൻ ദിനത്തിൽ 12,000 കോടി രൂപയുടെ ഉത്സവ വ്യാപാരമാണ് പ്രതീക്ഷിച്ചത്. 2022 രക്ഷാബന്ധൻ ദിനത്തിൽ ഏകദേശം 7,000 കോടി രൂപയായിരുന്നു. 2021 6,000 കോടി രൂപയായിരുന്നു. 2020 5,000 കോടിയും. 2019 3,500 കോടിയുമായിരുന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഇനി നവരാത്രി കാലം വരുന്നുണ്ട്. 9 ദിനം എന്ന് പറയുന്നത് സംസ്കാരം, നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ മറ്റൊരു ഉത്സവകാലമാണ്. പഴങ്ങൾ, പൂക്കൾ, പലതരത്തിലുള്ള പൂജാദ്രവ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് ഒരുപാട് നല്ല സാമ്പത്തികം കൊണ്ടുവരുന്ന ഒരു അവസരം തന്നെയാണ്. ഒരു ദിവസമല്ല, 9 ദിവസമാണ് വിപണിയിൽ വ്യാപാരം ഇങ്ങനെ കളർഫുൾ ആകാൻ പോകുന്നത്. പലരും സനാതന സംസ്കാരത്തെ കരിവാരിത്തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആരോപണത്തെ കുറിച്ചുകൂടി പറയാം. ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് നടത്തുന്ന ചിലവുകൾ ധൂർത്ത് എന്ന് ആക്ഷേപിക്കാറുണ്ട്. ഉത്സവത്തിന് പണം ചിലവാകുന്നത് പല വിധത്തിലാണ്. അതിലൊന്നാമത്തേത് ആനയ്ക്ക് കൊടുക്കുന്ന ഏക്കം, പിന്നെ മേളം, അകമ്പടി, കലാരൂപങ്ങൾക്ക്, വിനോദ കലകൾക്ക്, അതിനുശേഷം കരിമരുന്ന് പ്രയോഗങ്ങൾക്ക്, ഇതൊക്കെയാണ് ഉത്സവത്തിനുള്ള ചിലവുകളായി വരുന്നത്. ധൂർത്തടിക്കുന്ന ചിലവുണ്ട് എങ്കിൽ
എത്രയോ പാവങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമെന്ന് സനാതന സംസ്കാരത്തെ അവഹേളിക്കുന്നവർ പറയാറുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഉത്സവത്തിന് ധൂർത്തടിക്കുന്നു എന്ന് പറയുന്ന പണം എവിടേക്കാണ് എത്തിച്ചേരുന്നത്? സത്യത്തിൽ ആ സമൂഹത്തിലെ പാവങ്ങളിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഉദാഹരണത്തിന് ഒരു ആന വരുമ്പോൾ ഒപ്പം വരുന്നത് മൂന്നെങ്കിലും ആനക്കാരായിരിക്കും. ആന ഉണ്ടെങ്കിൽ മേളം വേണം. ഉത്സവത്തിലെ ഒരു മേളത്തിന് കുറഞ്ഞത് 10 മുതൽ 100 പേർ വരെ ഉണ്ടാകും. തൃശൂർ പൂരം പോലുള്ള മേളത്തിനാണെങ്കിൽ അത് 200 കവിയും. ചില ക്ഷേത്രങ്ങളിൽ ഓരോ ദേശത്തിൻ്റെയും വകയായി ഓരോ ആന ഉണ്ടാകും. അതിനോടൊപ്പം കുറഞ്ഞത് 10 പേരുള്ള മേള ഉണ്ടാകും. അങ്ങനെ അനേകം ദേശങ്ങൾ ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടുവരും. അതോടൊപ്പം മേള ഉണ്ടാകും. ഇതെല്ലാം കൂട്ടി എഴുന്നള്ളിക്കുമ്പോൾ 50 ആനകളൊക്കെ ഉള്ള ഒരു ഉത്സവത്തിൻ്റെ ഒപ്പം ഉണ്ടാകുന്നത് 50 സെറ്റ് മേളക്കാരാണ്. അത് മൊത്തം കൂട്ടുമ്പോൾ കുറഞ്ഞത് 500 മേളക്കാർ. ഒരു ഉത്സവത്തിന് ഇവരിൽ ഭൂരിഭാഗവും മേളക്കാലത്ത് കിട്ടുന്ന പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവപ്പെട്ടവരാണ്. മേളത്തോടൊപ്പം തെയ്യം, തിറ തുടങ്ങിയ കലകൾ അവതരിപ്പിക്കുന്നവരുണ്ട്. ശിങ്കാരി മേളക്കാരുണ്ട്. ഇപ്പോഴാണെങ്കിൽ ദേവനൃത്തം മുതലായ പുതുകലകൾ അവതരിപ്പിക്കുന്നവരുണ്ട്. ചില സ്ഥലങ്ങളിൽ 100 കണക്കിന് ആളുകൾക്ക് ജീവിതം നൽകുന്ന ഫ്ലോട്ടുകളുണ്ട്, കലാപ്രകടനങ്ങളുണ്ട്. ഇവരൊന്നും പണക്കാരല്ല, അർത്ഥപട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരുമായ പാവങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ ഇവരെയും നമ്മൾ കണക്കാക്കേണ്ടതാണ്. നല്ലൊരു ഉത്സവത്തിന് അവിഭാജ്യ ഘടകമാണ് വഴിവാണിഭക്കാർ. അവർ അതുപോലെ തന്നെ മറ്റു കച്ചവടക്കാർ, ഇവരെല്ലാം ഉത്സവകാലത്താണ് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്സവത്തിന് ചിലവാക്കുന്ന പണം ധൂർത്ത് എന്ന ഒരു കാറ്റഗറിയിലേക്കല്ല പോകുന്നത്. അത് ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് നിറപ്പകിട്ടേകുന്ന ഒരു വരുമാനം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. സനാതന സംസ്കാരത്തെയും സനാതന ഉത്സവങ്ങളെയും അടച്ചാക്ഷേപിക്കുമ്പോൾ ഓർക്കുക, അതിലൂടെ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇവിടെയുണ്ട്, സാധാരണക്കാരുടെ ജീവിതങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.